Hi friends, Jai Jeevithilekku Swagatham. Innu njan ningale padippikkan povunnathu lining vechu chudidar enganeyanu cut cheyyunnennanu. Kazhinja divasam njan lining illande saada oru top cut cheyyunna reethi njan kaanichirunnu. Appol ini oru lining vechu enganeyanannallo njan ningale padippikkan povanaanu. Appo namukku videoyilekku povam. അപ്പോൾ ഞാൻ ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് എൻ്റെ ടോപ്പ് തന്നെയാണ് അപ്പോൾ ഈ ടോപ്പ് വെച്ചാണ് ഞാൻ ലൈനിംഗ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അളവ് എടുക്കാം നമുക്ക് ഇനി ഇതാണ് നല്ല തുണി ഇത് ഞാൻ 2.5 മീറ്റർ മേടിച്ചിട്ടുണ്ട് ഇത് ലൈനിംഗും 2.5 മീറ്റർ മേടിച്ചിട്ടുണ്ട് ഈ ലൈനിംഗ് എന്ന് പറയുമ്പോൾ വീതി കുറവാണ് ഇത് 25 രൂപയാണ് ഇത് വീതി കുറവാണ് നമുക്ക് അപ്പോൾ ഇവിടുന്ന് കൈയൊക്കെ എടുക്കാനായിട്ട് ഇതിരി വിഷമം ഉണ്ടാവും അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പം നമുക്ക് ഈ തുണിയൊക്കെ ഒന്ന് ഇടാം അപ്പം ഞാനിതേ തുണി ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് ഈ 2.5 മീറ്റർ ഇതേ ഇങ്ങനെ ഇത് ഓപ്പൺ അല്ലാത്ത ഭാഗം നമ്മുടെ വശത്തും ഓപ്പൺ ആയ വശം ഈ വശത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യം ചുരിദാറിൻ്റെ നീളമാണ് എടുക്കേണ്ടത് ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ നീളം എടുക്കാം ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും നമ്മുടെ താഴെ വരെ ഇതിൻ്റെ നീളം എത്രയാണെന്ന് നോക്കണം പക്ഷേ ഇതിൻ്റെ ചുരിദാറിൻ്റെ നീളം 43 പക്ഷേ നമുക്ക് ലൈനിങ്ങിൽ അത്രയും ഇടണ്ട കാരണം ഇത് കണ്ട ചുരിദാറിൻ്റെ ലൈനിങ് എപ്പോഴും ഇങ്ങനെ ഇത്രയും നീങ്ങി വേണം നമ്മൾ തയ്ക്കാൻ അല്ലെങ്കിൽ ഈ ചുരിദാർ ഇതിനൊപ്പം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറങ്ങി വരും അതുകൊണ്ട് നമുക്ക് ലൈനിങ് എടുക്കുമ്പോൾ ഇത്രയും 43 ലെങ്ത് ആണെങ്കിൽ അത്രയും എടുക്കണ്ട അതിൽ 2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 43 നമുക്കപ്പം ഒരു 40-41 ഒക്കെ എടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ 40 എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിതിലേക്ക് 41 അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ നിന്ന് നമുക്ക് 41 താഴെ വരെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം 40 മതി 43 നമ്മുടെ ടോപ്പിൻ്റെ നല്ല തുണിയുടെ ഇറക്കം അപ്പം നമുക്കൊരു 40 ഇവിടെ വരെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആദ്യം അതിനുശേഷം നമുക്കിനി വണ്ണം പിടിക്കാം ഈ കൈക്കുഴിയുടെ ഇവിടെ നിന്നും ഈ കൈക്കുഴിയിലേക്കാണ് നാം വണ്ണം പിടിക്കുന്നത് ഇതിൻ്റെ വണ്ണം 18.5 18.5 എന്ന് പറയുമ്പോൾ ഇത് ഒരു ഭാഗമാണ് അപ്പോൾ രണ്ട് ഭാഗം കൂടെ വരുമ്പോൾ 37 വരും 37 കൂടെ ഞാൻ 4 ഇഞ്ചാണ് കൂട്ടാൻ പോണത് 4 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 41 കിട്ടും 41 പകുതി 20.5 അതിൻ്റെ പകുതി 10¼ ആ 10¼ കൂടെ ഞാൻ 1 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ 11¼ 1 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം അതായത് തുണി നമുക്ക് ഇച്ചിരി തയ്യൽ തുമ്പ് കിടക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് 1½ ഇഞ്ചോ 2 ഇഞ്ചോ എന്തൊരു വേണമെങ്കിലും കൂട്ടി കൊടുക്കാം ഞാനിപ്പോൾ 11¼ ഇഞ്ചാണ് ഇവിടെ കൂട്ടാൻ പോകുന്നത് ഇനി നമുക്ക് ഇടവണ്ണം നോക്കാം ഇതിൻ്റെ ഷെയ്പ്പിൻ്റെ അളവ് എത്രയാണ് ഇതാണ് ഷെയ്പ്പ് വന്നിരിക്കുന്നത് അത് ഇങ്ങനെയുള്ള ഷെയ്പ്പ് ഒരു 12½ ഇതിൻ്റെ ഷെയ്പ്പ് എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ തുണിയിൽ 12½ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ വണ്ണം നോക്കാം ഇവിടെ നിന്ന് ഒരു 12½ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒന്ന് വണ്ണം നോക്കാം ഇതാണ് ഇടവണ്ണം അതായത് വേസ്റ്റ് ഇത് ഇടവണ്ണത്തിൻ്റെ 16½ ഇത് ഒരു വശമാണ് കേട്ടോ 16½ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് വശം കൂടെ കൂട്ടുമ്പോൾ 33 വരും അതിൻ്റെ കൂടെ ഞാൻ 4 ഇഞ്ച് കൂട്ടും 37 37 പകുതി എന്ന് പറയുമ്പോൾ 18½ 18½ പകുതി 9¼ ആ 9½ കൂടെ ഞാൻ 1 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കും അപ്പോൾ 10½ അപ്പോൾ നമ്മൾ ഇവിടെ 10½ ഒന്ന് അടയാളപ്പെടുത്തുക ഇതാണ് ഇത് വേസ്റ്റ് അതിനുശേഷം നമുക്ക് ഇനി സീറ്റിൻ്റെയും കൂടെ അളവെടുക്കാം സീറ്റിൻ്റെ ഒന്ന് ഇറക്കം നോക്കാം അതായത് ഓപ്പൺ പലരും പല രീതിയിലും 18, 20, 19 അങ്ങനെയൊക്കെ ഇടാറുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്ന് അളവാതെ ഈ ഷോൾഡറിന് തന്നെ നിങ്ങൾ പിടിക്കണം ഇതിൻ്റെ ഓപ്പൺ വന്നിരിക്കുന്നത് 20 വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ ഒന്ന് 20 അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ഈ വണ്ണ അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്നൊന്ന് 20 അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സീറ്റിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കാം നിന്നും ഈ ഓപ്പണിൻ്റെ ഈ വശത്തെ ഓപ്പണിലേക്ക് നമുക്കൊന്ന് പിടിക്കാം അപ്പോൾ ഇതെത്രയാണ് കിട്ടുന്നത് 19½ ഇത് കിട്ടിയിരിക്കുന്നത് 19½ എന്ന് പറയുമ്പോൾ ഇത് ഒരു വശമാണ് രണ്ട് വശം കൂടെ കൂട്ടുമ്പോൾ 39 വരുന്നത് ആ 39 കൂടെ ഞാൻ 4 ഇഞ്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ 43 കിട്ടും 43 പകുതി 21½
അതിൻ്റെ പകുതി പത്തേകാല്. പത്തേകാലിൻ്റെ കൂടെ ഞാൻ സീറ്റിന് മാത്രം 2 ഇഞ്ച് കൂട്ടി കൊടുക്കാറുണ്ട്. 10½, 11½, 12½. അതായത് സീറ്റിൻ്റെ അവിടെ നമ്മൾക്ക് ഇവിടെ മടക്ക് വരുന്നതാണ് തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാൻ ഈ സീറ്റിൻ്റെ അവിടെ 2 ഇഞ്ച് കൂട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് താഴത്തെ വണ്ണം കൂടെ നോക്കാം. നമ്മൾ സീറ്റിൻ്റെ അവിടെ 12½ കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ചും കൂടെ താഴെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ 13½ നമുക്ക് ഒന്ന് അടയാളപ്പെടുത്താം. അപ്പം താഴെ വീതി കൂടുതൽ വേണമെന്ന് പറഞ്ഞ് നമുക്ക് 1 ഇഞ്ചും കൂടെ 1½ ഇഞ്ചോ കൂടെ കൂട്ടി കൊടുക്കാം. ഇപ്പം ഞാൻ 1 ഇഞ്ചേ കൂട്ടണുള്ളൂ. ഷോൾഡറിൻ്റെ അളവ് 14 ആണ്. ഈ ഷോൾഡറിൻ്റെ ഒരു ഉടുപ്പാണ് ടോപ്പാണ് കൊണ്ടുവരുന്നെങ്കിൽ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും ഇപ്പുറത്തെ ഷോൾഡർ വരെയാണ് കേട്ടോ നമ്മൾ അളക്കുന്നത്. അപ്പോൾ ഇത് 14 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് തുണിയിലേക്ക് 7 അടയാളപ്പെടുത്തി കൊടുക്കാം. 7 7 7 7 8 വരുന്നവരുണ്ട് കേട്ടോ ഷോൾഡറിന്. ഇപ്പം നമുക്ക് 7 എനിക്ക് 7 മതി. ഞാൻ 7 ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. നമ്മൾ കൈക്കുഴിയാണ് ഇനി അടയാളപ്പെടുത്തുന്ന അടുത്തത്. ഇതിൻ്റെയെന്ന് പറയുമ്പോൾ ഇത് മേടിച്ച ടോപ്പായതുകൊണ്ട് 7½ നിൽക്കും. നമുക്ക് 7½ വേണ്ട. നമ്മൾ ഷോൾഡർ 7 ആണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൈക്കുഴി 7 തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ വണ്ണത്തിൻ്റെ ഇവിടെ നമുക്കൊന്ന് 7 അടയാളപ്പെടുത്തി കൊടുക്കാം. ാണ് നമ്മൾ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത്. പക്ഷേ ഇത് 7 ആണ്, 3½. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ അവർ പറയുന്ന അനുസരിച്ച് നമുക്ക് കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ പകുതി, ഇപ്പോൾ ഇതിൻ്റെ പകുതി 7 എന്ന് പറയുമ്പോൾ 3½ അവിടെ വരുന്നത്. നമുക്കിപ്പോൾ 3½ കൊടുക്കുന്നില്ല. ഞാൻ എനിക്ക് 3 ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ ഓരോരുത്തർ വൈഡ് വേണം എന്ന് പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 3½, 4 ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഇത് ബോട്ട് നെക്കാണ് ഈ അളവ്, അപ്പോൾ നമുക്കത് വേണ്ട. അതുകൊണ്ട് ബോട്ട് നെക്കിന് എപ്പോഴും അകലം കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കഴുത്തിന് 3 ആണ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. കഴുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൈക്കുഴി ഒന്ന് ബോക്സ് പോലെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 7 ആണ് ഇവിടെ അടയാളപ്പെടുത്തിയേക്കണേ കൈക്കുഴി. അപ്പോൾ ആ 7 ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നും 7 എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ കൈക്കുഴി ഒന്ന് വരച്ചെടുക്കാം. ഇവിടെ ഞാൻ 1½ കൊടുക്കും. അതിന് ശേഷം കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അത് പ്രത്യേകം എല്ലാവരും നോക്കിയാൽ മതി. ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മളിങ്ങനെയൊന്ന് പരിച്ചിങ്ങോട് കൊടുക്കും ഈ അളവ് എടുത്തെടുക്കല്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ അളവ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളത് സ്റ്റിഫിലാണ് വെട്ടാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെറുതെ സ്റ്റിഫ് വെക്കാണ്ട് തുണി വെച്ചുള്ളതാണ് മൊത്തം കട്ട് ചെയ്താണ് കാണിച്ചത്. ഞാനിത് സ്റ്റിഫിലാണ് വെക്കുന്നത്. അപ്പം ഞാൻ തയ്ക്കുമ്പോൾ അതെങ്ങനെയാണ് കഴുത്ത് വെക്കണമെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇത് എല്ലാം ഒന്ന് താഴെ വരെ ഒന്ന് വരച്ചെടുക്കാം. നമ്മളിവിടെ വേസ്റ്റ് അളന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം, ഇവിടുന്ന് സീറ്റിലേക്ക് വരയ്ക്കണം, സീറ്റിൽ നിന്ന് നമ്മൾ താഴത്തേക്കും കൂടെ വരയ്ക്കണം. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് വരച്ചെടുക്കാം. നമുക്കൊന്ന് വരച്ചെടുത്ത് കൊടുക്കാം. അതിന് ശേഷം വെട്ടിയാൽ മതി. ഈ വേസ്റ്റിൻ്റെ ഇവിടെ നിന്നും ഈ സീറ്റിൻ്റെ ഇങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഇത് റൗണ്ടായിട്ട് വെട്ടിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ തേപ്പായതുകൊണ്ട് നേരെയാണ് വന്നിരിക്കുന്നത്. ഈ സീറ്റിൻ്റെ അവിടെ നിന്ന് അതിന് ശേഷം നമ്മൾ താഴെ അടയാളപ്പെടുത്തിയിലേക്കും കൂടി ഒന്ന് വരയ്ക്കുക. അതിന് ശേഷമേ നമുക്ക് വെട്ടിയെടുക്കാവുള്ളൂ. പിന്നെ ഇവിടെ താഴെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇറക്കം, അതൊന്നും ലെവൽ ചെയ്യണം കേട്ടോ. ഞാനവിടെ ഡോട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കതും കൂടി ഒന്ന് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വെട്ടിയെടുക്കാം. ഇത് ലൈനിങ് ആണ്. ഇത് വെച്ചാണ് നമ്മൾ നല്ല തുണിയിലേക്ക് ഇനി വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. ഇപ്പോൾ കഴുത്ത് വെട്ടുന്നില്ല കേട്ടോ, ഞാനത് തയ്ക്കുമ്പോൾ വെട്ടി വെക്കുന്നത് കാണിച്ചത്. ഇപ്പം നമുക്കിതൊന്ന് ബോഡി മാത്രം വെട്ടിയെടുക്കാം. ലൈനിങ് നല്ല തുണിയിലേക്ക് ഇത് വെട്ടണല്ലോ. ഇതിപ്പോൾ നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. നമ്മളൊപ്പം മടക്കിയിട്ടതല്ലേ. അതിന് ശേഷം ഇവിടെ ഒന്ന് നിങ്ങൾ പോയിൻറ്റും ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ നെക്ക് വെക്കാനുള്ള അവിടെ ഒരു പോയിൻറ്റും ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നല്ല തുണിയിലേക്ക് വെട്ടിയെടുക്കാം.
നമ്മള് ടോപ്പ് വെട്ടിയതിനു ശേഷം ബാക്കി തുണി ദേ ഇത്ര ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ചില ലൈനിങ്ങിന് വീതി ഇല്ലെങ്കിൽ നമുക്ക് കൈക്കൊന്നും കിട്ടാണ്ട് വരും അപ്പോൾ രണ്ടര എടുത്തു കഴിഞ്ഞത് ഞാൻ രണ്ടേകാൽ എടുത്തോളൂ രണ്ടര ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് തികയുമായിരുന്നു ഈ ടോപ്പിൻ്റെ കൈ നീളം കൂടുതലാണ് കണ്ടോ അപ്പം ഇതിന് കൈ കിട്ടൂല്ലാത്തത് കൊണ്ട് ഞാൻ നല്ല തുണിയേൽ ഇതിൻ്റെ നീളത്തിൽ വെട്ടിക്കാണിക്കാം തയ്ക്കുമ്പോൾ ആ വെട്ടിയത് ഞാൻ ലൈനിങ് ഇട്ട് വെട്ടുന്ന കാണിക്കാം ഇപ്പം ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് നല്ല തുണിയിലേക്ക് ബാക്കിയെല്ലാം വെട്ടിയെടുക്കാം അപ്പം നല്ല തുണി വെട്ടുമ്പോൾ ഞാൻ ലൈനിങ്ങിൽ മറ്റേ രീതിയിൽ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഈ കൈ മാറ്റി വെക്കാൻ പോകും ഇത് നമുക്ക് വേണമെങ്കിൽ കഴുത്തിന് വേണ്ടി മുറിച്ചെടുക്കാം നമുക്കിപ്പോൾ സ്റ്റിഫ് വെക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വേണമെങ്കിൽ ഈ രണ്ട് പീസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കഴുത്തിന് വയ്ക്കാം അപ്പോൾ ഞാനിത് കഴുത്തിന് മാറ്റി ലൈനിങ് ഞാനിനി മേടിച്ചതിന് ശേഷം അത് ഞാൻ നിങ്ങളെ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇനി നല്ല തുണിയിൽ വെട്ടിയെടുക്കാം നമുക്ക് നല്ല തുണി ഒന്ന് മടക്കിയിടാം നമ്മൾ ലൈനിങ് മടക്കിയിട്ടില്ലേ അതുപോലെ ഇതൊന്ന് മടക്കിയിടാം നല്ല വശം അകത്തായിരിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ലൈനിങ് മടക്കിയിട്ടതുപോലെ ഒന്ന് മടക്കിയിടാം അപ്പം ഞാൻ തുണിയെല്ലാം മടക്കിയിട്ടുണ്ട് ഇത് നല്ല വീതിയുള്ള തുണിയാണ് ഇത് കണ്ടോ അപ്പം നമുക്ക് കൈ ഇവിടുന്ന് തന്നെ വെട്ടിയെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കൈ കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് വട്ടം ഇട്ട് വേണം വെട്ടിയെടുക്കാൻ ഇതിപ്പോൾ നല്ല വീതി ഉള്ളതുകൊണ്ട് നമുക്ക് കൈ ഇവിടുന്ന് കിട്ടും അപ്പോൾ നമ്മൾ ലൈനിങ് വെട്ടിയെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പീസ് ഇട്ടാൽ മതി രണ്ട് പീസിലൊരു പീസ് മാറ്റണം ഏതെങ്കിലും ഒരു പീസ് ഇട്ടാൽ മതി ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് കിഴിച്ച് വെട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒരു പീസ് ഇട്ടതിന് ശേഷം ഇതിട്ട് വെട്ടിയെടുക്കാം പിന്നെ ചുരിദാറിൻ്റെ അളവ് നോക്കണം ഈ ലൈനിങ്ങിൻ്റെ അളവല്ല ചുരിദാറിൻ്റെ അളവ് വേണം നല്ല തുണിയിലേക്ക് വെട്ടാനായിട്ടേ നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 43 ആണ് അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കണം എന്നിട്ട് വേണം അടയാളപ്പെടുത്തിയിട്ട് വേണം ഈ ലൈനിൽ നമുക്ക് വരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇറക്കം ഒന്ന് അടയാളപ്പെടുത്താം ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ ലെങ്ത് നല്ല ചുരിദാറിൻ്റെ ലെങ്ത് 43 ആണ് അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് 45 അടയാളപ്പെടുത്തി ഒന്ന് ലെവൽ ചെയ്ത് ഇവിടെ വയ്ക്കാം എപ്പോഴും നിങ്ങൾ ലെവൽ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കയറി ഇറങ്ങി പോവും അതിന് ശേഷം നമുക്കിതിന്ന് ഇതിൻ്റെ ജസ്റ്റ് ഇതിട്ടൊന്ന് വരച്ചെടുക്കാം വെട്ടിയെടുക്കാം മുകളിലേക്ക് നമുക്ക് വെട്ടിയെടുക്കാം എനിക്കിത് വെട്ടിയെടുക്കാം ഇവിടെ ഒരു ഷേപ്പിൽ വരയ്ക്കണം കേട്ടോ നമുക്ക് ലാസ്റ്റ് ആയാലും കുഴപ്പമില്ല അപ്പം നമ്മൾ ഈ ലൈനിങ് ഇട്ട് ഒരേപോലെ അളവിൽ വെട്ടിയാൽ മുകളിലേക്ക് വരെ നമുക്കെടുക്കാം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇപ്പോൾ വെട്ടി മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ സീറ്റ് അളയപ്പെടുത്തിയെടുത്ത് ഒരു പോയിൻ്റ് കൊടുക്കുന്നത് നല്ലതാണ് അത് ഞാൻ കൊടുക്കാൻ മറന്നുപോയി നമ്മൾ മുകളിൽ കഴുത്തിൻ്റെ അവിടെ ഒരു ചെറിയ പോയിൻ്റ് കൊടുത്തില്ല അതുപോലെ സീറ്റ് അടയാളപ്പെടുത്തുമ്പോൾ അവിടെയും കൂടെ ഒന്ന് ഒരു ചെറിയ പോയിൻ്റ് കൊടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മടക്കാനായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ കിട്ടും ഇതിപ്പോൾ ഞാൻ മറന്നുപോയി ഞാൻ കാണിച്ചു തരാതെ സീറ്റിൻ്റെ അവിടെ ഞാനൊരു പോയിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അത് ഇവിടെ ഇങ്ങനെ ഒരു പോയിൻ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിപ്പോൾ ലൈനിങ് വെട്ടിയില്ലേ രണ്ടായിട്ട് വെട്ടിയെടുത്ത പോലെ മുകളിലും ആ പീസ് രണ്ടും കൂടെ വെട്ടിയെടുക്കാം ഇവിടെ ഒന്ന് ഒരു പോയിൻ്റ് കൊടുക്കുക അവിടെ നമ്മൾ സീറ്റിലുള്ളതാണ് പിന്നെ ഇത് കണ്ട ഇത് നമ്മൾ ഒന്ന് വെട്ടിയെടുക്കാം ഇനി ഈ തുണിയെ തന്നെ ഞാൻ എൻ്റെ മറ്റേ കൈ വെട്ടിയെടുക്കുന്ന കൂടെ കാണിക്കാം ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇത് കൈ വെട്ടിയെടുക്കാം ഇതിൻ്റെ ഈ റെഡിമെയ്ഡ് ടോപ്പ് ആയതുകൊണ്ട് ഇതിന് കൈനീളം കൂടുതലാണ് എനിക്ക് 14 ഒക്കെ ഞാൻ എടുക്കാറുള്ളൂ അപ്പോൾ നമുക്കിവിടെ ഈ തുണി എത്രയുണ്ടെന്ന് നോക്കാം ബാക്കി അതനുസരിച്ചാണ് നമ്മളിവിടെ നീളം എടുക്കുക നീളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ക്രോസ് ഇട്ട് വെട്ടേണ്ടി വരും ഇപ്പോൾ നമുക്കുള്ള നീളം എടുക്കാം അപ്പോൾ ഞാൻ 14 ആണ് ഇങ്ങനെ എടുക്കാൻ പോകുന്നത് പിന്നെ ഈ വണ്ണം കൂടി ഒന്ന് നോക്കണം നിങ്ങൾ ഈ വണ്ണം 6 ആണ് അപ്പോൾ 6 എന്ന് പറയുമ്പോൾ 12 അത് ഞാൻ പറഞ്ഞു തരാം ആദ്യമേ നമുക്ക് കൈനീളം എടുക്കാം ഇവിടെ എത്രയുണ്ടെന്ന് നോക്കാം ഇത് ടോട്ടല് 15 ആണ് വരുന്നത് നമുക്കത് ഉള്ള നീളം തന്നെ എടുക്കാം ഇത് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ കൈവെണ്ണ അവിടെ 12 ആണ് പറഞ്ഞിരിക്കുന്നത് 12 കൂടെ ഞാൻ 4 ഇഞ്ച് കൂട്ടും 16 16 പകുതി 8 അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ചും കൂടെ കൂട്ടിക്കൊടുക്കും അപ്പോൾ 10 കിട്ടും അപ്പം നമുക്കിവിടെ ഒന്ന് 10 അടയാളപ്പെടുത്തേക്ക് കൊടുക്കാം 1.5 ഇഞ്ച് കൂട്ടിയാലും മതി ഞാൻ ഇച്ചിരി കൂടുതൽ തുണി ഇടാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് കൂട്ടിയതാണ് അതിന് ശേഷം നമുക്ക് കൈക്കുഴിയുടെ ഇവിടെ അളവെടുക്കാം നമ്മുടെ ഈ കൈവണ്ണം കൈ നീളം ഞാൻ ഇവിടെ
ടോട്ടൽ 15 ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്നും അതായത് ഇവിടെ ലെവൽ ചെയ്തതിന് ശേഷം അവിടെ നിന്നും ഞാൻ ഇവിടെ ഒരു 6 അടയാളപ്പെടുത്തുക അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ തുണി കുറവല്ലേ അതുകൊണ്ട് ഞാൻ ഈ അളവ് എടുക്കുന്നത് ഇവിടെ നിന്നും ഒരു 6 അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ നിന്നുള്ള ലെങ്ത് നോക്കും ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ അവിടെ തുണി തികയാത്ത അപ്പോൾ ഇവിടെ 8.5 അപ്പോൾ ഞാൻ ഇവിടുന്ന് മുകളിലേക്കാണ് 8.5 പിടിക്കുന്നത് ഇവിടെ അടയാളപ്പെടുത്തുന്നത് അതായത് നമുക്ക് കൈക്കുഴിയും കൂടെ വരയ്ക്കില്ലേ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് ഇവിടെ തുണി ഇല്ലാത്തത് കൊണ്ട് തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുകളിയും തന്നെ 6 അടയാളപ്പെടുത്താം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അടയാളെടുക്കുന്നത് അതായത് ഇവിടെ നിന്ന് 6 പിടിക്കും പിന്നെ ഈ 6 ഇവിടെ നിന്ന് എന്തോരം ഉണ്ടെന്ന് നോക്കും ആ അളവാണ് ഞാൻ ഇവിടെയിലേക്ക് പിടിക്കുന്നത് അതാണ് 8.5 ആ 8.5 നിന്നുമാണ് ഞാൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വരച്ചിടാം അതിനുശേഷം ഞാനിങ്ങനെ വളച്ച് വെട്ടില്ലേ നമ്മൾ മുകളിൽ ഷോൾ കൈയുടെ അവിടെ അതിന് വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ ഒന്ന് വരച്ചിടുന്നത് എന്നിട്ട് ഇവിടെ ഒരു 2.5 ഒന്ന് അടയാളപ്പെടുത്തുക 2.5 എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വളച്ച് വരച്ചതിന് ശേഷം വെട്ടിയെടുക്കും കേട്ടോ ഇവിടെ തുണി കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ആ കാണിച്ച രീതി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി നമുക്കിതൊന്ന് റൗണ്ടായിട്ട് വെട്ടിയെടുക്കാം പിന്നെ അടിവശം അടിവശം എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് നോക്കിയാൽ മതി ഇത് കൂടുതലാണ് നമുക്ക് ഇത്രയും നോക്കിയാൽ മതി വേണ്ട 5.5 വന്നേക്കണം അപ്പോൾ ഇവിടെ വരുന്നത് 11 മുഴുവൻ വേണ്ട 11 കൂടെ നമുക്ക് 2 ഇഞ്ച് കൂട്ടി കിട്ടാം 11 എന്ന് പറയുമ്പോൾ ഇവിടെ 5.5 അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 6.5 അടയാളപ്പെടുത്തി കൊടുക്കാം വേണമെങ്കിൽ തൈൽ തുമ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കും ഇവിടെ തൈൽ തുമ്പ് കിടക്കുന്നതിന് കുഴപ്പമില്ല നമുക്ക് തുണി കൂട്ടണമെങ്കിൽ തൈൽ തുമ്പ് എപ്പോഴും നിങ്ങൾ ഇടണം അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം എപ്പോഴും ഇത്തിരി തുണി കൂടുതലിടുന്നത് നല്ലതാണ് ചിലർ വണ്ണം പെട്ടെന്ന് കൂട്ടണമെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുണി ഇല്ലെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ എപ്പോഴും തുണി കൂട്ടിയിടാറുണ്ട് എല്ലാവരും ഞാൻ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ പല രീതിയിൽ വെട്ടാറുണ്ട് ഞാൻ ഓരോന്നോരോന്നാണ് വെട്ടിയെടുക്കുന്നത് കാരണം ഇത് തെന്നിപ്പോണ തുണിയാണ് കണ്ടോ ഇങ്ങനെ ഗ്ലേസിങ് ഉള്ളതുകൊണ്ട് തെന്നിപ്പോവും അപ്പോൾ ഞാൻ ഈ പീസ് തന്നെ ഇട്ട് മറ്റേ പീസും കൂടെ അതിൽ നിന്ന് വെട്ടിയെടുക്കും ഇതാ ബാക്കി തുണി ഒരു കൈ വെട്ടാനുള്ളത് ഇത് നമ്മൾ മറ്റേ കൈ വെട്ടിയത് ഞാനിപ്പം അതിട്ട് നമുക്ക് ഈ മറ്റു കൈയും കൂടെ വെട്ടിയെടുക്കാം ഇത് തന്നെ ജസ്റ്റ് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി ഇനി നമ്മൾ തയ്ക്കാൻ നേരത്ത് നിങ്ങൾ ലൈനിങ് മേടിച്ചിട്ട് വെട്ടി കാണിക്കാം മറ്റൊരു വീഡിയോ കൂടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ ഇടുന്നതായിരിക്കും ഇപ്പോൾ രണ്ട് കൈയാണ് ഞാൻ രണ്ട് കൈയും കൂടെ വെട്ടിയെടുത്താൽ ശരിക്കും ആവില്ലാത്തതുകൊണ്ടാണ് സെപ്പറേറ്റ് വെട്ടി കേട്ടോ രണ്ട് കൈ ഒന്നിച്ച് വെട്ടിയെടുക്കാം നമ്മൾ ഈ മുകളിലൊരു പോയിൻ്റ് കൊടുക്കണം കേട്ടോ നമുക്ക് ഷോൾഡർ വെക്കാനുള്ളതാണ് എപ്പോഴും പോയിൻ്റ് കൊടുക്കണം നിങ്ങൾ അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ലൈനിങ്ങും നല്ല തുണിയും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് പീസ് ഇത് രണ്ട് പീസ് ഇത് കൈ രണ്ടെണ്ണം ലൈനിങ് തികയാത്തതുകൊണ്ട് ലൈനിങ് എടുത്തിട്ടില്ല ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം ഇത് നമ്മുടെ കഴുത്തിന് വെക്കാനുള്ള പീസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചുരിദാറിന് വേണ്ടത് അപ്പം ഈ അപ്പോൾ കട്ട് ചെയ്തെല്ലാം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ അടുത്തതിൽ ഇടുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ